watching 24 from News Headquarters, Kochi. നമസ്കാരം. ഈ നേരം വരെയുള്ള മുഴുവൻ വാർത്തകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കാം അരമണിക്കൂറിൽ. ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തെ കോവിഡ് മരണം 5000 കടന്നു. ഇതുവരെ 5164 പേർ മരിച്ചുവെന്ന് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ഒറ്റ ദിവസത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 8000 കടന്നു. 24 മണിക്കൂറിനിടെ 8380 പോസിറ്റീവ് കേസുകളും 193 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷമുള്ള 24 മണിക്കൂറിനിടയിലെ റെക്കോർഡ് വർധനയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ രണ്ട് ദിവസം 7000 കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ന് 8000 പുതിയ രോഗികൾ. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നാണ് 60% കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ ആകെ കോവിഡ് കേസുകളുടെ 52% റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈ, ഡൽഹി, ചെന്നൈ, അഹമ്മദാബാദ്, താനെ എന്നീ നഗരങ്ങളിൽ നിന്നാണെന്ന് നീതി ആയോഗ് വ്യക്തമാക്കി. മുംബൈയിൽ നിന്ന് മാത്രം 20.89% കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം മരണവും. അതേസമയം രാജ്യത്ത് ഇതുവരെ 86983 പേർ രോഗമുക്തരായി. രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 47.8% ഉയർന്നു. ഇതുവരെ 37,37,027 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ICMR വ്യക്തമാക്കി. 24 മണിക്കൂറിനിടെ 125,428 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ 65,000 കടന്നു. തമിഴ്നാട്ടിൽ ആകെ കോവിഡ് കേസുകൾ 21,184 മരണം 160 ഗുജറാത്തിൽ മരണം 1,000 കടന്നു. ആകെ പോസിറ്റീവ് കേസുകൾ 16,356 ഡൽഹിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കോവിഡ് ബാധിച്ചു മരിച്ചു. ലോക്ഡൌണിൽ കൂടുതൽ ഇളവ് സംബന്ധിച്ച കേരളത്തിന്റെ തീരുമാനം നാളെ. സംസ്ഥാനാന്തര യാത്രയ്ക്ക് പാസ് വേണ്ടെന്ന കേന്ദ്ര നിർദ്ദേശത്തോട് വിയോജിപ്പെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 24 പറഞ്ഞു. സംസ്ഥാനത്തിനകത്ത് നാളെ മുതൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങും. പുതിയ അധ്യയന വർഷത്തിലെ ഓൺലൈൻ ക്ലാസുകൾക്കും നാളെ തുടക്കമാകും. കേന്ദ്ര മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ലോക്ഡൌണിൽ കൂടുതൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം നാളെ. രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ നിർദ്ദേശം അതേപടി നടപ്പിലാക്കാനിടയില്ല. സംസ്ഥാനാനന്തര യാത്രയ്ക്ക് പാസ് വേണമെന്ന നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുകയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വ്യക്തതയോടുകൂടി മാത്രമേ അന്തർ സംസ്ഥാന യാത്രകളായിരുന്നാലും സംസ്ഥാനത്തിനകത്തുള്ള സംഗതികളായിരുന്നാലും ഒക്കെ തന്നെ മുന്നോട്ട് പോകും. സംസ്ഥാനത്ത് നാളെ മുതൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങും. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിനും കോഴിക്കോടിനുമുള്ള ജനശതാബ്ദി എക്സ്പ്രസുകൾ, തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ്, എറണാകുളം നിസാമുദ്ദീൻ മംഗള തുരന്തോ എക്സ്പ്രസുകൾ, തിരുവനന്തപുരം എറണാകുളം എന്നീ ട്രെയിനുകളാണ് നാളെ ഓടുക. ലോക്ഡൌൺ ഇളവുകളുമായി രാജ്യം തുറക്കുമ്പോൾ ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരന്റെ ജീവിതം വളരെ വേഗം സന്തുഷ്ടമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ആശങ്ക, ആകുലത, പ്രതിസന്ധി, പ്രതീക്ഷ, സാധ്യത, കടമകൾ, കൊറോണയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി തന്റെ സമ്പൂർണ്ണ നിലപാടുകളാണ് രാജ്യത്തോട് പങ്കുവച്ചത്. ഏറ്റവും പ്രധാനം സാമ്പത്തിക മേഖലയുടെ പുനഃസ്ഥാപനം തന്നെ. അത് വേഗത്തിൽ സാധ്യമാകേണ്ടതും വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദേശ് മേ സബ്കെ സാമൂഹിക് പ്രയാസോ സേ കൊറോണ കെ ഖിലാഫ് ലഡായി ബഹുത് മജ്ബൂതി സേ ലഡി ജാ റഹി ഹൈ. ജബ് ഹം ദുനിയാ കി തരഫ് ദേഖ്തെ ഹൈ തോ ഹമേ അനുഭവ് ഹോതാ ഹൈ കി വാസ്തവ മേ ഭാരതവാസിയോ കി ഉപലബ്ധി കിത്നി ബഡി ഹൈ. രാജ്യത്തിന് വലിയ തിരിച്ചടി സമ്മാനിച്ചാണ് കൊറോണ ബാധ തുടരുന്നത്. സാധാരണക്കാരനും പാവപ്പെട്ടവനും ജീവിതത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു. ഇവരുടെയെല്ലാം പരിപാലനം ഓരോരുത്തരുടെയും കടമയും സർക്കാരിന്റെ കർത്തവ്യവുമാണ്. ഇത് നിർവഹിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സാധ്യോ ദേശവാസിയോ കി സങ്കൽപ്പ ശക്തി കെ സാത്ത് ഏക് ഓർ ശക്തി ഇസ് ലഡായി മേ ഹമാരി സബ്സെ ബഡി താക്കത്ത് ഹൈ വോ ഹൈ ദേശവാസിയോ കി സേവാ ശക്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവരും സ്വയം നിയന്ത്രണങ്ങൾ പാലിക്കണം. മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ അതിജീവനം മാതൃകാപരമാണെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി. സർക്കാർ പ്രഖ്യാപിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തുടരുന്നു. മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ വീടും പരിസരവും ശുചീകരിക്കുന്നതിന് ഇന്ന് മുന്നിട്ടിറങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുയിടങ്ങളും ശുചീകരിക്കുന്നുണ്ട്. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സർക്കാർ ഇന്ന് ശുചീകരണ ദിനമായി പ്രഖ്യാപിച്ചത്. പൊതു ഇടങ്ങളും വീടും പരിസരവും എല്ലാം ശുചീകരിക്കാനാണ് സർക്കാർ നിർദ്ദേശം.
പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന യജ്ഞത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ പങ്കാളികളായി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാവിലെ തന്നെ വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വീടും പരിസരവും അതിരാവിലെ തന്നെ ക്ലീനാക്കി. കോവിഡിനൊപ്പം പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നതിൽ സർക്കാരിന് ഉത്കണ്ഠയുണ്ടെന്ന് കടകംപള്ളി. നമ്മുടെ വീടുകളും പരിസരവും കൂടെ നമുക്ക് ശുചിയായിട്ട് സൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഡെങ്കു പോലുള്ള സാംക്രമിക രോഗങ്ങൾ, മറ്റേ കനത്ത പനിയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിപ്പോ ഈ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ അത് നമുക്ക് വലിയ ദുരന്തമായിരിക്കും ഉണ്ടാക്കുക. സ്വയം രക്ഷ നേടാനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ക്യാമ്പയിനും ഈ പ്രവർത്തന പദ്ധതിയും നമ്മൾ നോക്കിക്കാണുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതു ഇടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മൂന്ന് തരത്തിലുള്ള പ്രാധാന്യമാണ് ഇന്നത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നൽകുന്നത്. ഒന്ന്, വീട് വീടാന്തരമുള്ള ശുചീകരണങ്ങളാണ്, കൊതുക് പരത്തുന്ന രോഗങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിനാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. രണ്ട്, നമ്മുടെ പൊതുവിടങ്ങളിലെ ഡംപിംഗ് പോയിന്റ്, ആ ഡംപിംഗ് പോയിന്റുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ. മറ്റൊന്ന്, നമ്മുടെ പിന്നെ സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ ക്ലീൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. ജൂൺ 6-7 ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരും. പിണറായി സർക്കാരിന്റെ ആദ്യ 8 മാസത്തിന് ശേഷമുള്ള അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയത് ഉപദേശക വൃന്ദങ്ങളാണെന്ന ആരോപണവുമായി DGP ജേക്കബ് തോമസ്. ഒരു വർഷം കൂടി ബാക്കി നിൽക്കെ പിണറായി വിജയനിൽ ഇനിയും പ്രതീക്ഷയുണ്ട്. താൻ തിരിച്ചിറങ്ങുന്നത് പരശുരാമന്റെ മഴുവുമായിട്ടാണെന്നും ജേക്കബ് തോമസ് വിരമിക്കൽ ദിനത്തിൽ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രഖ്യാപനങ്ങളുടെ ഭാഗമായി വിജിലൻസ് സ്ഥലത്തെത്തിയ DGP ജേക്കബ് തോമസ് പടിയിറങ്ങുന്നത് ആരവങ്ങളൊന്നുമില്ലാതെയാണ്. വിരമിക്കൽ തലേന്ന് അന്തിയുറങ്ങിയത് ഓഫീസ് മുറിയിലെ നിലത്ത് പായവിരിച്ച്. 34 വർഷത്തെ സംഭവബഹുലമായ സർക്കാർ സർവീസിനെക്കുറിച്ച് സന്തോഷമെന്നാണ് ഇന്നത്തെ പ്രതികരണം. പിണറായി സർക്കാരിൽ ഇനിയും പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുല്യനീതിക്കുവേണ്ടി പോരാട്ടം തുടങ്ങിയപ്പോഴാണ് തനിക്കെതിരെ വേട്ടയാടലുണ്ടായത്. ബന്ധുനിയമന കേസിൽ നടന്നതെന്തെന്ന് പിന്നീട് വെളിപ്പെടുത്തുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. രാഷ്ട്രീയ പ്രവേശനത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതുണ്ടാകില്ലെന്ന് പറയാൻ ജേക്കബ് തോമസ് തയ്യാറായതുമില്ല. ലോകത്താകെ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 371,023. 61,61,931 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 27,38,662 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ലോകത്ത് കോവിഡ് മൂലം ഇന്നലെ 4,109 പേരാണ് മരിച്ചത്. 125,993 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇറ്റലിയിൽ ഇന്നലെ 111 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 33,340. സ്പെയിനിൽ ഇന്നലെ 4 പേരാണ് മരിച്ചത്. 27,125 രാജ്യത്തെ മരണസംഖ്യ. ജർമ്മനിയിൽ മരിച്ചവരുടെ എണ്ണം 8,600. ഫ്രാൻസിൽ ഇന്നലെ 57 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 28,771 ഉയർന്നു. ബെൽജിയത്തിലെ മരണസംഖ്യ 9,453. ഇറാനിൽ മരിച്ചവരുടെ എണ്ണം 7,734. മെക്സിക്കോയിൽ ഇന്നലെ 364 പേരാണ് മരിച്ചത്. ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 9,779 ഉയർന്നു. നെതർലൻഡ്സിൽ 5,951 തുർക്കിയിൽ 4,515 പേർ മരിച്ചു. സ്വിറ്റ്സർലൻഡിലെ മരണസംഖ്യ 1,919 സ്വീഡനിലേത് 4,395 അയർലൻഡിലേത് 1,651 ആയി. ആഫ്രിക്കയിൽ കോവിഡ് മരണം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 143,000 കടന്നു. ഇവിടെ മരണസംഖ്യ 4,092. പാകിസ്ഥാനിൽ മരണസംഖ്യ 1,395. ഇന്തോനേഷ്യ 1,573. കാനഡ 7,073. ഓസ്ട്രിയ 668. ഫിലിപ്പൈൻസ് 950. ഡെൻമാർക്ക് 571. ജപ്പാൻ 886. ഇറാഖ് 195. ഇക്വഡോർ 3,334 എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലെ മരണനിരക്ക്. കോവിഡ് ബാധിച്ച് ബ്രിട്ടനിൽ മരിച്ചവരുടെ എണ്ണം 38,376. ബ്രസീലിലെ മരണസംഖ്യ 28,849. റഷ്യയിലേത് 4,555. ബ്രിട്ടനിൽ രോഗബാധിതരുടെ എണ്ണം 272,826. ബ്രസീലിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 499,966. കോവിഡ് മൂലം ബ്രിട്ടനിൽ ഇന്നലെ 324 പേരാണ് മരിച്ചത്. 1,604 പേർക്കാണ് ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. 1,559 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. രാജ്യത്ത് നാളെ മുതൽ 6 പേർക്ക് ഒരുമിച്ച് പുറത്തിറങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. 2 മീറ്റർ സാമൂഹിക അകലം പാലിക്കണമെന്ന് മാത്രമാണ് നിബന്ധന. അതേസമയം രാജ്യത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ വൻ ഇളവുകൾ നൽകുന്നത് അത്യന്തം അപകടകരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ബ്രസീലിൽ ഇന്നലെ 905 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ മരണസംഖ്യ 28,849.
31,628 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 2,05,371 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടപ്പോൾ 8,318 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. റഷ്യയിൽ ഇന്നലെ 181 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. 8,952 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 1,67,469 പേരുടെ രോഗം ഭേദമായി. 2,300 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതേസമയം പനി ഭേദമാകാൻ നൽകുന്ന ഫാവി പിരാവർ എന്ന മരുന്ന് കോവിഡ് രോഗികൾക്ക് നൽകാൻ റഷ്യൻ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകി. ആശുപത്രിയിൽ കഴിയുന്ന കോവിഡ് ബാധിതർക്ക് ഈ മരുന്ന് നൽകിയപ്പോൾ കൂടുതൽ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതായി കണ്ടെത്തിയെന്ന് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നു. കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 1,05,557 18,16,820 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ജൂണിൽ നടത്താനിരുന്ന G7 ഉച്ചകോടി മാറ്റിവെക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കോവിഡ് മൂലം അമേരിക്കയിൽ ഇന്നലെ 1,015 പേരാണ് മരിച്ചത്. 23,290 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 5,35,238 പേർക്ക് രോഗം ഭേദമായി. 17,163 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം 3,18,000 കടന്നു. 29,829 ഇവിടുത്തെ മരണസംഖ്യ. ന്യൂജേഴ്സിയിൽ രോഗികളുടെ എണ്ണം 1,60,000 കടന്നപ്പോൾ മരണസംഖ്യ 11,637. മസാച്യുസെറ്റ്സിൽ രോഗികളുടെ എണ്ണം 90,000 കടന്നു. മരണസംഖ്യ 6,768. ഇല്ലിനോയ്സിലെ രോഗികളുടെ എണ്ണം 1,18,000 കടന്നു. ഇവിടുത്തെ മരണസംഖ്യ 5,330. അതേസമയം ജൂണിൽ നടക്കാനിരുന്ന G7 ഉച്ചകോടി മാറ്റിവെക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇപ്പോഴത്തെ G7 കാലഹരണപ്പെട്ട സംഘമാണെന്നും ഇന്ത്യ, റഷ്യ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. മിക്കവാറും സെപ്റ്റംബറിലായിരിക്കും ഉച്ചകോടി നടക്കുകയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കോവിഡ് കാരണം ജൂണിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഉച്ചകോടി നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അമേരിക്കയിലെ മിനിയാപ്പോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ കൊലപ്പെടുത്തിയതിനെ തുടർന്നുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ കത്തിപ്പടരുകയാണ്. പലയിടത്തും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മിക്ക നഗരങ്ങളിലും കർഫ്യൂ ലംഘിച്ച് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. പോലീസിന്റേതടക്കമുള്ള വാഹനങ്ങൾ കത്തിച്ചു. മിക്കയിടത്തും പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ലോസ് ഏഞ്ചൽസ്, ഫിലാഡൽഫിയ, അറ്റ്ലാന്റ, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ DC തുടങ്ങിയ വൻ നഗരങ്ങളിലെല്ലാം നൂറുകണക്കിന് പേരാണ് അറസ്റ്റിലായത്. മിക്കയിടത്തും പോലീസിനെ സഹായിക്കുന്നതിനായി നാഷണൽ ഗാർഡിനെ വിന്യസിച്ചു. ടെന്നിസിയിലെ നാഷ്വില്ലെ നഗരത്തിലെ മെട്രോ കോർട്ട് ഹൌസ് പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി. ലോസ് ഏഞ്ചൽസ് നഗരം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ കോവിഡ് പരിശോധനകളും നിർത്തിവച്ചു. അതേസമയം പ്രതിഷേധത്തെ അടിച്ചമർത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മിനിയാപോളിസ് നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സൈന്യം തയ്യാറാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പ്രതിഷേധക്കാരെ ക്രൂരന്മാരായ നായ്ക്കളെയും അപകടകരമായ ആയുധങ്ങളും കൊണ്ട് നേരിടുമെന്ന് നേരത്തെ ട്രംപ് ട്വീറ്റ് ചെയ്തത് പ്രതിഷേധക്കാരെ കൂടുതൽ പ്രകോപിതരാക്കിയിരുന്നു. ജോർജ് ഫ്ലോയിഡ് തിങ്കളാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥനായ ഡെറക് ചൌവിൻ ഫ്ലോയിഡിന്റെ കഴുത്തിൽ കാൽമുട്ട് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ചൌവിനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെട്ടാൽ നിസർഗ എന്ന പേരിലാകും അറിയപ്പെടുക. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനടുത്തായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതായാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. ഈ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദവും പിന്നീടുള്ള 24 മണിക്കൂറിൽ ചുഴലിക്കാറ്റുമാകുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ ബംഗ്ലാദേശ് നിർദ്ദേശിച്ച നിസർഗ എന്ന പേരിലാകും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരങ്ങളെ ലക്ഷ്യമാക്കിയാകും ചുഴലിക്കാറ്റ് സഞ്ചരിക്കുകയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നു. ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങി 7 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കടൽ അതിപ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങൾ ഉടൻ കേരളത്തിലെത്തും.
അബുദാബിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ മൂന്നുപേരെ കോവിഡ് ലക്ഷണത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യാത്രക്കാർ ഇല്ലാത്തതിനാൽ നെടുമ്പാശ്ശേരിയിലെ 10 ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദു ചെയ്തു. ഇന്ന് ആഭ്യന്തര സർവീസ് നടത്തുന്നത് 12 വിമാനങ്ങളാണ്. അബുദാബിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനത്തിൽ 181 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കോവിഡ് രോഗലക്ഷണം തോന്നിയ മൂന്നുപേരെ എറണാകുളത്ത് വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലാക്കി. തൃശൂർ സ്വദേശിയായ ഒരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും എറണാകുളം തൃശൂർ സ്വദേശികളായ രണ്ടുപേരെ കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന ശേഷിക്കുന്ന യാത്രക്കാരെ വീടുകളിൽ നിരീക്ഷണത്തിനയച്ചു. ഇതിനിടെ ഇന്ന് നെടുമ്പാശ്ശേരിയിൽ 10 ആഭ്യന്തര സർവീസുകൾ റദ്ദു ചെയ്തു. ഹൈദരാബാദ്, മുംബൈ, ചെന്നൈ, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസാണ് റദ്ദു ചെയ്തത്. യാത്രക്കാർ കുറവായതാണ് സർവീസുകൾ റദ്ദു ചെയ്യാൻ കാരണം. അതേസമയം ഇന്ന് 12 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും ആഭ്യന്തര സർവീസ് നടത്തുന്നുമുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മകൻ അമ്മയെ കൊലപ്പെടുത്തി. തൃക്കൊടിത്താനം സ്വദേശി കുഞ്ഞന്നാമ്മയാണ് മകൻ നിധിൻ ബാബു കൊലപ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതി കുറ്റസമ്മതം നടത്തി. ഇന്നലെ രാത്രി 10:30 കൊലപാതകം. പുറത്തുപോയി മടങ്ങിയെത്തിയ മകൻ നിധിൻ ബാബുവിനെ കുഞ്ഞന്നാമ വീട്ടിൽ കയറ്റിയില്ല. തുടർന്നുണ്ടായ തർക്കമാണ് പ്രകോപനമായത്. കറിക്കത്തി ഉപയോഗിച്ചാണ് ഇയാൾ അമ്മയുടെ കഴുത്തറുത്തത്. പ്രതി തന്നെ അയൽവാസിയെ ഫോണിൽ വിളിച്ച വിവരമറിയിച്ചു. തൃക്കൊടിത്താനം പോലീസ് എത്തിയാണ് പുറത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ട ഗ്രിൽ പൊളിച്ച വീടിനുള്ളിൽ കയറിയത്. ലഹരിയിലല്ല കുറ്റം ചെയ്തതെന്നും ഇതിനുശേഷം മദ്യപിച്ചതായും നിധിൻ പോലീസിനോട് പറഞ്ഞു. വീട്ടിൽ അമ്മയും മകനും തമ്മിൽ കലഹം പതിവായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. ആരും ഇവിടെ ഒന്നും കണ്ടു ഒന്നുമില്ല. ആരുമായിട്ട് പുറത്തുള്ള ആരുമായിട്ടും ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ആരും ഇവിടേക്ക് ഓടി വരികയോ ഒത്തി നോക്കുകയോ ചെയ്യാറില്ല. അപ്പം മകൻ പോലെ തൻ്റെ ബന്ധുക്കളെ വിളിച്ചറിയിച്ചത് അമ്മ മകനുമായിട്ട് വഴക്കുണ്ടായി അമ്മ പിച്ചാത്തിയായിട്ട് മകനെ വെട്ടാൻ ചെന്നു. മകൻ്റെ ദേഹത്ത് വെട്ടുണ്ട്, കയ്യിൽ വെട്ടുണ്ട്. മകൻ അത് മേടിച്ച് തിരിച്ച് അമ്മയെ വെട്ടുകയായിരുന്നു. അമ്മയുടെ കഴുത്തിനാണ് വെട്ടുകൊണ്ടത്. അമ്മ മരിച്ചതിന് ശേഷം മകൻ അമ്മയുടെ സഹോദരങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിധിൻ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത്. ഹൃദ്രോഗിയായിരുന്ന കുഞ്ഞന്നാമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മലപ്പുറത്ത് മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിച്ചു. തിരൂർ പുളിക്കൽ മുഹമ്മദ് ഹാജിയാണ് കൊല്ലപ്പെട്ടത്. മകൻ അബൂബക്കർ സിദ്ദിഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ചെത്തി സ്ഥിരമായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് പ്രതി അബൂബക്കർ സിദ്ദീഖ്. ഇത് ചോദ്യം ചെയ്തതാണ് പിതാവുമായി വാക്കുതർക്കമുണ്ടായതിനും പുളിക്കൽ മുഹമ്മദിന്റെ മരണത്തിനും കാരണമായത്. മദ്യപിച്ചെത്തിയ ശേഷം സഹോദരനുമായി സിദ്ദീഖ് തർക്കമുണ്ടാക്കിയതോടെ ഇടപെട്ട പിതാവിനെ പ്രതി മർദ്ദിക്കുകയും തുടർന്ന് തള്ളിയിടുകയുമായിരുന്നു. മുറ്റത്ത് വീണ് പരിക്കേറ്റ ഹൃദ്രോഗി കൂടിയായ മുഹമ്മദിനെ നാട്ടുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം അക്രമാസക്തനായ മകൻ അബൂബക്കർ സിദ്ദീഖിനെ നാട്ടുകാർ പിടികൂടി മരത്തിൽ കെട്ടിയിട്ടു. തുടർന്ന് തിരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസ് ചുമത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട മുഹമ്മദ് ഹാജിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടി. ഡ്യൂട്ടിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിന് കാരണം. മർദ്ദനമേറ്റ പോലീസുകാരൻ പരാതി നൽകി. സംഭവത്തിൽ എസ് പി റിപ്പോർട്ട് തേടി. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. എസ് പിയുടെ മെസ്സിലെ ജോലിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെസ്സിലെ ജീവനക്കാരനായ മധുസൂദനോട് എഎസ്ഐ ജയകുമാർ എസ് പിയുടെ മെസ്സിൽ ഡ്യൂട്ടിക്ക് പോകാൻ നിർദ്ദേശിച്ചെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇതിന് കഴിയില്ലെന്ന് അറിയിച്ചു. ഇതിനുശേഷമാണ് മേലുദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതെന്ന് മധുസൂദനൻ പറയുന്നു. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ എസ് പി നിർദ്ദേശം നൽകി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും എസ് പി വ്യക്തമാക്കി. കള്ളപ്പണക്കേസിലെ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിജിലൻസ് നാളെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ടിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനും മകനുമെതിരെ പരാമർശങ്ങൾ ഉള്ളതായാണ് സൂചന. സീൽ ചെയ്ത കവറിലാകും വിജിലൻസ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുക. സംഭവത്തിൽ രഹസ്യ റിപ്പോർട്ട് വേണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 കാലാവധിയാണ് വിജിലൻസ് ഐജിക്ക് കോടതി നൽകിയത്. അന്വേഷണ റിപ്പോർട്ടിൽ ഇബ്രാഹിം കുഞ്ഞിനും മകനുമെതിരെ പരാമർശങ്ങളുണ്ടെന്നാണ് സൂചന.
ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂറിനെതിരെ പരാതിക്കാരനായ ഗിരീഷ് ബാബു ചില തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. ഗിരീഷ് ബാബു പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖയടങ്ങിയ പെൻഡ്രൈവ് ഇബ്രാഹിം കുഞ്ഞും വിജിലൻസ് സംഘത്തിന് കൈമാറിയെന്നാണ് സൂചന. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. ഗിരീഷ് ബാബുവിനെ ആരും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പരാതിക്കാരന്റേത് പണം തട്ടാനുള്ള തന്ത്രമാണെന്നും ഇബ്രാഹിം കുഞ്ഞ് വാദിക്കുകയുണ്ടായി. ഗിരീഷ് ബാബുവിനെതിരെ കളമശ്ശേരിയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും മൊഴി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട റാന്നിയിൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വീടിന് നേരെ ആക്രമണം. റാന്നി അങ്ങാടി സ്വദേശി ജോസഫിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രിയിൽ കല്ലേറുണ്ടായത്. ഇന്നലെ വൈകിട്ട് മധ്യപ്രദേശിൽ നിന്നെത്തിയത് മുതൽ ജോസഫും കുടുംബവും ഹോം ക്വാറന്റൈനിലാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ചികിത്സയ്ക്ക് പോയ ജോസഫും കുടുംബവും ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരികെ നാട്ടിലെത്തിയത്. തിരിച്ചെത്തിയത് മുതൽ വീട്ടിൽ ഇവർ നിരീക്ഷണത്തിലാണ്. ഈ വീടിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ചിലർ കല്ലേറ് നടത്തിയത്. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും ഓടും തകർന്നിട്ടുണ്ട്. കൂടാതെ ജോസഫിന്റെ ഭാര്യയ്ക്കും കല്ലേറിൽ പരിക്കേറ്റു. രാത്രി 2 മണിയായി, നല്ല യാത്രാക്ഷീണം കൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി. നല്ല ഉറക്കത്തിൽ പെട്ടെന്ന് പിടികൂട്ടുന്ന പോലെ ശബ്ദം കേട്ടു. പണം നോക്കിയപ്പോൾ ജനലിന്റെ ചില്ലൊക്കെ തെറിച്ച് ദേഹത്ത് വീണ് എൻ്റെ ഭാര്യ കരയുന്ന ആളാണെന്ന്. അങ്ങലാപ്പുരം ഞങ്ങൾ പെട്ടെന്ന് രണ്ടുപേരും കൂടെ ചാടി ഇരുന്നേറ്റ് പുറത്ത് വന്ന് ലൈറ്റിരിക്കപ്പോഴത്തേക്കും എറിഞ്ഞ കക്ഷികൾ ഓടിപ്പോയി. ജോസഫിന്റെ വീടിന് സമീപത്തുള്ള ഫെബിൻ എന്നയാളും സംഘവുമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയം. ഇതിനു മുൻപും തനിക്ക് നേരെ ഭീഷണി ഉണ്ടായിട്ടുള്ളതായും ജോസഫ് വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ജോസഫും കുടുംബവും റാന്നി പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ഉടനടി നിർത്തിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനെന്ന പേരിൽ സർക്കാർ ഒത്താശയോടെയാണ് കരിമണൽ ഖനനം നടക്കുന്നത്. മഹാപ്രളയം കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് കുട്ടനാടിനെ രക്ഷിക്കാൻ സർക്കാർ ഇറങ്ങിയത്. റീബിൽഡ് കേരളയിലൂടെ കുട്ടനാടിന് വേണ്ടി പലതും പ്രഖ്യാപിച്ചിട്ടും ആ തുക വകമാറ്റി. ഇപ്പോൾ പ്രളയജലമൊഴുകിപ്പോകാനാണ് പൊഴി വീതി കൂട്ടുന്നതെന്ന് പറയുന്നു. പക്ഷേ നടക്കുന്നത് കരിമണൽ ഖനനമാണ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം വീതി കൂട്ടുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ഉടനടി നിർത്തിവെക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി ചെയ്യേണ്ട നടപടികളൊന്നും ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ശക്തമായ പോലീസ് കാവലിൽ ജോലികൾ പുരോഗമിക്കുകയാണ്. പൊഴിമുഖത്ത് നിന്ന് 2.5 ലക്ഷം ടൺ മണൽ കൊണ്ടുപോകാനാണ് KML അനുമതി നൽകിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് 6 ദിവസമായി കൊച്ചി മരടിൽ കുടിവെള്ളം ഇല്ല. കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് മരട് നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു. മരട് നഗരസഭയിലെ 33 ഡിവിഷനുകളിലാണ് കഴിഞ്ഞ 6 ദിവസമായി വെള്ളം മുടങ്ങിയത്. 22 കോടി രൂപ ചെലവിൽ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചാണ് പണി ആരംഭിച്ചത്. 3 ദിവസം കൊണ്ട് പണികൾ പൂർത്തിയാക്കുമെന്നാണ് ജല അതോറിറ്റി ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ 6 ദിവസം കഴിഞ്ഞിട്ടും പണികൾ തീർന്നില്ല. ഇതോടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മരട് നഗരസഭാ ചെയർപേഴ്സണും ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞുവച്ചു. വേനൽ മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞു വീണതാണ് പണികൾ താമസിക്കാൻ കാരണമെന്നാണ് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രതീഷ് ലക്ഷ്മണന്റെ വിശദീകരണം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാമെന്ന് ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിച്ചത്. ലോക്ഡൌൺ കാലത്ത് തിരുവനന്തപുരം മരുതൂർ മഹാത്മാഗാന്ധി ഹരിജൻ കോളനിയിൽ സഹായഹസ്തവുമായി ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ്. മരുതൂർ YMCA യുടെയും ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ് തിരുവനന്തപുരം താലൂക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആരോഗ്യ കിറ്റുകൾ വിതരണം ചെയ്തു. മരുതൂർ മഹാത്മാഗാന്ധി ഹരിജൻ കോളനിയിലെ 120 പേർക്കാണ് ലോക്ഡൌൺ കാലത്ത് YMCA യും ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബും സഹായമെത്തിച്ചത്. സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, ബ്ലീച്ചിംഗ് പൗഡർ, വാഷിംഗ് സോപ്പ്, ബാത്ത് സോപ്പ് തുടങ്ങിയവ ഉൾപ്പെടുന്ന കിറ്റുകളാണ് വിതരണം ചെയ്തത്. പേട്ട സ്വദേശി രാധാകൃഷ്ണൻ ആവശ്യമായ മരുന്നുകളും ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ് നൽകി. ഏകദേശം 10 ഐറ്റംസ് ഉള്ള ഹാൻഡ് വാഷ്, ബ്ലീച്ചിംഗ് പൗഡർ, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയതായ വിവിധ ഉൽപ്പന്നങ്ങളുള്ളതായ കിറ്റുകൾ ഏകദേശം 120 വരുന്ന ഫാമിലികൾക്ക് നൽകി. ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ് തിരുവനന്തപുരം താലൂക്ക് കോർഡിനേറ്റർ സാജൻ വേളൂർ, കമ്മിറ്റി അംഗം അഷ്കർ ഖാൻ, YMCA പ്രസിഡന്റ് വിൻസെന്റ് ബേബി, സെക്രട്ടറി ജേക്കബ് ഫെർണാണ്ടസ്, പഞ്ചായത്ത് അംഗം PN മധു തുടങ്ങിയവർ പങ്കെടുത്തു. വിരമിച്ച ജീവനക്കാർക്ക് പൂർണ്ണ പെൻഷൻ നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവും സർക്കാർ നിർദ്ദേശവും ലംഘിച്ച് KBPS 5 മാസമായി പെൻഷൻ ലഭിക്കാതെ ദുരിതത്തിലാണ് കേരള ബുക്ക് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയിൽ നിന്നും വിരമിച്ചത്.
അച്ചടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയിൽ നിന്നും വിരമിച്ച ജീവനക്കാരാണ് മാസങ്ങളായി ദുരിതത്തിലായത്. അനുകൂല സർക്കാർ ഉത്തരവ് നിലനിൽക്കുമ്പോഴും ഇവർക്ക് പെൻഷൻ തുക ലഭിക്കുന്നില്ല. ലോക്ഡൌണിനിടെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാരിന്റെ 24-ാം തീയതി രണ്ട് നിലവിലുള്ള തൊഴിലാളിക്ക് PFും പിരിഞ്ഞുപോയ തൊഴിലാളിക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷനും നടപ്പിലാക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ആ സർക്കാർ ഉത്തരവ് ഇട്ട അന്നു മുതൽ കിട്ടിക്കൊണ്ടിരുന്ന നാമമാത്രമായ പെൻഷൻ കൂടി മാനേജ്മെൻറ്റ് കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പം 5 മാസമായി ഞങ്ങൾക്ക് ആർക്കും തന്നെ യാതൊരു ആനുകൂല്യവും കിട്ടുന്നില്ല. വാർദ്ധക്യത്തിൻ്റെ രോഗികളായിട്ട് നിൽക്കുന്നവരുമുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ളവരെല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ യാതൊരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. PFന് തുല്യമായ തുക KBPS പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നും സർക്കാർ ഉത്തരവുണ്ട്. പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി വിധിയും മറികടന്നാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. 2011 മുതൽ 2018 വരെ 85 കോടി വരുമാന നികുതി നൽകിയ സ്ഥാപനമാണ് പണമില്ലെന്ന് കാട്ടി പെൻഷൻ നിഷേധിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പകുതി പേർക്കും നിയമന ശുപാർശ ലഭിക്കാത്തതിനാൽ പട്ടികയുടെ കാലാവധി നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. 2019 July 1 പുറത്തുവിട്ട റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികളാണിവർ. പട്ടികയിൽ ഇടം നേടിയതോടെ പ്രതീക്ഷകളും വാനോളം ഉയർന്നു. എന്നാൽ വല്ലാത്ത ദുർഗതിയാണ് ഈ ഉദ്യോഗാർത്ഥികളെ കാത്തിരുന്നത്. ഇവരുടേതല്ലാത്ത കാരണത്താൽ തന്നെ 7 മാസത്തോളം നഷ്ടമായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ട് 4 മാസം PSC തന്നെയാണ് ഈ ലിസ്റ്റ് മരവിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ കൊറോണയുടെ ഈ ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ 3 മാസം കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 7 ബറ്റാലിയനുകളിലായി 7 റാങ്ക് പട്ടികകളാണ് നിലവിലുള്ളത്. എന്നാൽ പകുതി പേർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടുന്നൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നു. നാളിതുവരെയായിട്ട് അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും യൂണിവേഴ്സിറ്റി കത്തിക്കുത്തുകേസിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ കാലാവധി നഷ്ടപ്പെടുകയും അത് കാരണം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നിയമനം നിലച്ചിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. നിലവിലെ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും പ്രായപരിധി കഴിയാറുമായി. അതുകൊണ്ട് തന്നെ ഇനിയൊരു പരീക്ഷ എഴുതാൻ ഇവർക്ക് സാധിക്കുകയില്ല. എല്ലാ ലിസ്റ്റിൻ്റെയും കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിവിൽ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് 1 വർഷം എന്ന് പറയുന്ന ആ ഒരു ചുരുക്ക പട്ടികയോട്ട് പോകുന്നത്. കാലാവധി നീട്ടിക്കാൻ തന്നെ ഈ ലിസ്റ്റിൻ്റെ പകുതിയല്ല മുഴുവൻ പേരും പോകാത്തൊക്കെ വേക്കൻസി ഉണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ് പൂർത്തിയാവുകയാണ്.